എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മുട്ട വെച്ചിട്ടുള്ള അടിപൊളി വിഭവമാണ്, അതായത് നമ്മുടെ എഗ് മഞ്ചൂരിയൻ. അപ്പോ ഇത് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാം, അതേസമയം നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ തവാ ഫിഷ്, ഒരുപാട് പേര് കണ്ടിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ കണ്ടവര് മുഴുവനും അത്യാവശ്യം പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസ് ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടേ. അപ്പൊ കാണാത്തത് കാണാൻ മറക്കരുത്. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള എഗ് മഞ്ചൂരിയൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള എഗ് മഞ്ചൂരിയൻ ഉണ്ടാക്കാം. അപ്പൊ എഗ് മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് വേണ്ടത് 4 മുട്ടയാണ് കേട്ടോ. അപ്പൊ മുട്ട ആദ്യം തന്നെ പുഴുങ്ങുക, അതിന്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം 1 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് കട്ടിയായിട്ട് വരും മുട്ട. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുറിക്കുന്ന സമയത്ത് ഉണ്ണിയും വെള്ളയും തനിയെ തനിയെ വരില്ല. അപ്പൊ ഞാൻ ഓൾറെഡി 3 മുട്ട മുറിച്ച് വെച്ചിട്ടുണ്ട്. 1 മുട്ട നിങ്ങൾക്ക് വേണ്ടി മുറിച്ച് കാണിച്ചു തരാണ് കേട്ടോ. അപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് അങ്ങ് ജസ്റ്റ് ഹാഫ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ വന്നു. മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ ചെറിയ പീസസ് ആയിട്ട് മുറിക്കുന്നത് ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് വീണ്ടും നമുക്ക് ഈ മുട്ടേനെ ഇങ്ങനെ മുറിക്കുക, അതിനെ വീണ്ടും ഹാഫ് ആയിട്ട് മുറിക്കുക. അപ്പോൾ ഒരു മുട്ടനെ നമുക്ക് 8 പീസായിട്ട് മുറിക്കണം കേട്ടോ. നമ്മൾ മുട്ട പുഴുങ്ങിയ വശം തന്നെ മുറിച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞയും വെള്ളയും തനിയെ തനിയെ വരും, അതുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറയുന്നത് കേട്ടോ. 8 പീസായിട്ട് മുറിക്കുക ഒരു മുട്ടേനെ. ഇതാണ് ആ ടെക്നിക്ക് കേട്ടോ. അപ്പം ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മൊത്തം 4 മുട്ട ഇനി കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതിനുശേഷം ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ട് നമുക്ക് റെഡിയാക്കാം. ഒരു ബൗളെടുക്കുക, നമുക്ക് അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇപ്പൊ മൈദ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ആട്ട ഉപയോഗിച്ചാലും മതിയാവും. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണോളം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ട ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതേസമയം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ട നന്നായി ബീറ്റ് ചെയ്യുക, അതിന്റെ പകുതി ഭാഗം മാത്രം കേട്ടോ. അതായത് ആ ഒരു എന്താ പറയുക, ബാറ്റർ ശരിക്കും അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ മുട്ടയിൽ ഇങ്ങനെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട ചേർക്കുന്നത് കേട്ടോ. പകുതി മതിയാവും, ഒരു മുട്ടയുടെ പകുതി ഭാഗം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരുപാട് തിക്കുമല്ല, ഒരുപാട് ലൂസും ഇല്ലാത്ത ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കാം. ഞാൻ ആദ്യം 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, പോരാ, വീണ്ടും നമുക്ക് വെള്ളം ഒഴിക്കണം. ഓക്കെ, ഞാൻ 1/2 ഗ്ലാസും പ്ലസ് ഒരു 3 ടേബിൾ സ്പൂണോളം രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ രുചി ഒന്ന് നോക്കാം നമുക്ക്, ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കണേ. ഇപ്പൊ എല്ലാം പെർഫെക്റ്റ് ആണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് മുട്ടയുടെ പീസ് ഓരോന്നായിട്ട് മുക്കി ആ എണ്ണയിലൊക്കെ ഇട്ടങ്ങ് പൊരിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം ചൂടായിരിക്കുന്ന ഓയിലിലോട്ട് നമുക്ക് പീസ് എടുക്കുക, മുട്ടയുടെ പീസ് എടുക്കുക, ഈ ബാറ്ററിൽ അങ്ങ് മുക്കുക, എന്നിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതുപോലെ പിടിച്ചിരിക്കണം കേട്ടോ, എല്ലാ ഭാഗത്തും ബാറ്റർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണേ. എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തിക്നെസ് കുറവ് പോലെ തോന്നുന്നെങ്കിൽ കുറച്ചും കൂടെ മൈദ ഇട്ട് കഴിഞ്ഞാൽ മിക്സ് ആക്കി കഴിഞ്ഞാൽ ആ തിക്നെസ് കറക്റ്റ് ആയിക്കോളും. ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നങ്ങ് പൊരിച്ചെടുക്കാം. പിന്നെ മുട്ട മുങ്ങിക്കിടക്കണേ, അത് ശ്രദ്ധിക്കണം കേട്ടോ. മുട്ടയുടെ എല്ലാ ഭാഗത്തും ബാറ്റർ ആയിരുന്നു ശ്രദ്ധിക്കണം. മുട്ടയുടെ വെള്ളഭാഗം ഇങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇതിലോട്ട് ഒരു പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഗോൾഡ് കളർ ആവുന്ന വരെ തിരിച്ചു മറിച്ചിട്ട് അങ്ങ് നല്ല ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റി ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോട്ടോ മാറ്റാം. ഈ വലിയ പീസായിട്ട് മുട്ട മുറിക്കുമ്പോഴെന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് ഇത് മുക്കി പൊരിച്ച് വരുമ്പോൾ ഓവർ സൈസ് ആയിട്ട് മാറും. അപ്പോൾ ഒന്നാമത് 4 എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാല് ഇതിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലെ 8 പീസായിട്ട് മുറിക്കണമെങ്കിൽ കുറച്ച് നമ്പർ ഉണ്ടാവും. ഇനി നമുക്ക് ഇത് റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് ഒന്നില്ലെങ്കിൽ നമ്മുടെ മുട്ട ഫ്രൈ ചെയ്ത ഓയിലില്ല, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതൊരു ചൈനീസ് റെസിപ്പി ആയതുകൊണ്ട് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു, ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഓയിലായിരുന്നേ, വെളിച്ചെണ്ണയിൽ ചെയ്യരുത് കേട്ടോ. കാരണം അതൊരു ചൈനീസ് റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കേരള ഫ്ലേവറാണ് വരിക. അപ്പൊ ഇതിലോട്ട് നമുക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ നൈസാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം കേട്ടോ. വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത് ഒരു വലിയ ടേബിൾ സ്പൂൺ, അതേപോലെ തന്നെ ഇഞ്ചി കൊത്തിയരിഞ്ഞത് 1/2 ടീസ്പൂൺ, കുറച്ച് ഇഞ്ചി കുറച്ച് മതി കേട്ടോ. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ഞിട്ടുള്ള സവാള, അതുപോലെ തന്നെ സെലറി നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ സെലറി ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. 1 ടീസ്പൂണോളം വരുന്ന സെലറി ചെറിയ കഷ്ണങ്ങളെ മുറിച്ചത് ഇട്ട് കൊടുക്കാം.
അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആ ഒരു പഞ്ചസാര കാരമലൈസ് ആയി കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു കറക്റ്റ് ചൈനീസ് ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പൊ നല്ലതായിട്ട് ഒന്ന് വാട്ടി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് എപ്പോഴും ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ സോസൊക്കെ ചേർക്കേണ്ടതാണ്. ആ സോസിൽ ഓൾറെഡി ഉപ്പുള്ളതാണ് കേട്ടോ. അത് 3 പച്ചമുളക് സ്ലാൻഡിങ് ആയിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഇനി ഒരല്പം കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസ് ചേർത്താലും മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന്റെ പച്ചമണം മാറുന്ന വരെ 2-3 മിനിറ്റോളം ചെറിയ തീയിൽ കേട്ടോ. അതിന്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ഡാർക്ക് സോയ സോസ് ആണ് ഒഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് ഒഴിക്കുന്നില്ല. അതേസമയം ഓൾ പർപ്പസ് സോയ സോസ് ആണെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിപ്പോ നമുക്ക് 1/4 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയോ. നല്ല കളറുള്ളതാണേ. അതേപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് വലിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കാപ്സിക ഇട്ട് കൊടുക്കാം. ഇതിപ്പോ നമുക്ക് ഡ്രൈ ആക്കി ഉണ്ടാക്കാം അല്ലെങ്കിൽ സെമി ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ സെമി ഗ്രേവി ആയിട്ടാണ് ഞാൻ ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഡ്രൈ ആക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അതേസമയം ഗ്രേവി വേണമെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. രുചി ഒന്ന് നോക്കുക, ഉപ്പ് കുറവാണ്. അതുപോലെ തന്നെ ഒരല്പം മാത്രം വിനീഗർ, 1/4 ടീസ്പൂൺ പോലും വേണ്ട, 2 നുള്ളു മാത്രം വിനീഗർ ഒഴിച്ചു കൊടുക്കാം ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട്. നന്നായി തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോർ കലക്കിയത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് തിക്നെസ് വരുള്ളൂ. നിങ്ങൾ രുചിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ നമ്മുടെ ഈ ഗ്രേവി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇട്ട് കൊടുക്കാം. നല്ല സ്റ്റാർട്ടർ പോലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അപ്പൊ നല്ല പരണ്ടിരിക്കും നമ്മുടെ എഗ് മഞ്ചൂരിയൻ കേട്ടോ. ഒന്ന് തിളച്ച് കഴിഞ്ഞ് തുടങ്ങുമ്പോഴേക്കിനും ആ ഗ്രേവി തിക്കാവാൻ തുടങ്ങി. ഇത്രയും കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും. അതുകൊണ്ട് ഓവർ ടൈറ്റ് ആക്കരുത്. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ. നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിന്റെ രുചി നോക്കുക. ഫൈനലായിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഗ്രേവി അടിപൊളിയുണ്ട് കേട്ടോ, സൂപ്പറായി ഉണ്ട്. അപ്പൊ ഞാൻ ഓഫ് ചെയ്യാണേ. ഫൈനലായിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്നില്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുനുകുനായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അവർ നല്ല ഫ്രഷ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെലറി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ചിലവർ ഇതിലെ കൊറിയാണ്ടർ ലീവ്സ് ഇടാറുണ്ട്. പക്ഷേ ഞാൻ കൊറിയാണ്ടർ ലീവ്സ് ഇടുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊറിയാണ്ടർ ലീവ്സ്, ചില മല്ലിയില ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇടാം. ഞാൻ പക്ഷെ മല്ലിയില ഇടുന്നില്ല. അതിന് പകരമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, അതായത് ഉള്ളിത്തണ്ട് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫൈനലി എല്ലാ ചൈനീസ് ഡിഷിലും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് തൂക്കി കൊടുക്കാം. ഇത്രയുള്ള പരിപാടി. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക, വളരെ എളുപ്പമാണ്. അതേസമയം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ തയ്യാറാക്കിയതിന് ശേഷം അതുപോലെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.